بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته സമസ്ത മദ്രസകളിലെ അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മോഡൽ ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക ഇൻഷാല്ല ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം ഇവിടെ ഏഴ് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങളൊക്കെ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഉത്തരങ്ങൾ താഴേക്ക് ഇതാണ് വേണ്ടത് നമുക്ക് ഓപ്ഷൻസുകളൊന്നു വായിച്ചു നോക്കാം ആദ്യം സക്കാത്തിൻ്റെ അവകാശികൾ ബറാഅത്ത് ഹറാം മിയറാജ് ഏതിക്കാഫ് താഹിറാണ് മു അല്ലഫത്തുൽ കുലൂബ് ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം എട്ടുകാലിയുടെ വല അതിനോട് യോജിക്കുന്ന ഉത്തരം ത്വാഹിറാണ് എട്ടുകാലിയുടെ വല ത്വാഹിറാണ് രണ്ടാമത്തെ ചോദ്യം വളരെ പുണ്യമുള്ള അഴിബാദത്താണ് അതിനോട് യോജിക്കുന്ന ഉത്തരം ഏത്തിക്കാഫ് വളരെ പുണ്യമുള്ള അഴിബാദത്താണ് ഏത്തിക്കാഫ് മൂന്നാമത്തെ ചോദ്യം റജബ് ഇരുപത്തിയേഴ് അതിനോട് യോജിക്കുന്ന ഉത്തരം മിയറാജ് റജബ് ഇരുപത്തിയേഴ് മിയറാജ് നാലാമത്തെ ചോദ്യം ഷാഹാൻ പതിനഞ്ച് അതിനോട് യോജിക്കുന്ന ഉത്തരം ബറാഅത്ത് ഷേബാൻ പതിനഞ്ച് ബറാഹത്ത് അഞ്ചാമത്തെ ചോദ്യം ഷെക്കിൻ്റെ ദിവസം നോമ്പ് അതിനോട് യോജിക്കുന്ന ഉത്തരം ഹറാം ഷെക്കിൻ്റെ ദിവസം നോമ്പ് ഹറാം ആറാമത്തെ ചോദ്യം നവ മുസ്ലിങ്ങൾ അതിനോട് യോജിക്കുന്ന ഉത്തരം മു അല്ലഫത്തുൽ കുലൂബ് നവ മുസ്ലിങ്ങൾ മു അല്ലഫത്തുൽ കുലൂബ് ഏഴാമത്തെ ചോദ്യം എട്ടു വിഭാഗങ്ങൾ അതിനോട് യോജിക്കുന്ന ഉത്തരം ക്കാത്തിൻ്റെ അവകാശികൾ എട്ട് വിഭാഗങ്ങൾ ജക്കാത്തിൻ്റെ അവകാശികൾ രണ്ടാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം ഫിത്ർ ജക്കാത്ത് വാജിബാകുന്ന സമയം ഫിത്രു ജക്കാത്ത് വാജിബാകുന്ന സമയം ഏതാണെന്ന് വ്യക്തമാക്കി കൊടുക്കാനാണ് ഉത്തരം ചെറിയ പെരുന്നാൾ സൂര്യാസ്തമന സമയം ചെറിയ പെരുന്നാൾ സൂര്യാസ്തമന സമയം രണ്ട് ജക്കാത്തിൽ ആടിൻ്റെ ചുരുങ്ങിയ കണക്ക് ജക്കാത്തിൽ ആടിൻ്റെ ചുരുങ്ങിയ കണക്ക് എത്രയാണ് അതിൻ്റെ ഉത്തരം നാല്പത് നാല്പതാണ് അതിൻ്റെ ഉത്തരം മൂന്നാമത്തെ ചോദ്യം ഇരുപത് മിസ്കാലിൻ്റെ ഗ്രാം ഇരുപത് മിസ്കാൽ പറഞ്ഞാൽ അത് എത്ര ഗ്രാമാണെന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം എൺപത്തി അഞ്ച് ഗ്രാം എട്ട അഞ്ച് എൺപത്തി അഞ്ച് ഗ്രാം നാലാമത്തെ ചോദ്യം സക്കാത്തിൽ വെള്ളിയുടെ കണക്ക് സക്കാത്തിൽ വെള്ളിയുടെ കണക്ക് എത്രയെന്നാണ് അതിൻ്റെ ഉത്തരം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം അഞ്ചാമത്തെ ചോദ്യം ഏഴു തവണ കഴുകേണ്ട നജസ് ഏഴ് വട്ടം കഴുകേണ്ട നജസ് ഏതാണ് എന്നാണ് ഉത്തരം മുകല്ലതായ നജസ് മുകല്ലതായ നജസ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി രണ്ട് വീതം എഴുതാം നാല് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും ഈ രണ്ട് ഉത്തരങ്ങളാണ് എഴുതേണ്ടത് ഈ പരീക്ഷയിൽ ഇവിടെ രണ്ട് ഉത്തരങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഇനി അടുത്ത പരീക്ഷയിൽ എത്ര ചോദിക്കും എങ്ങനെ ചോദിക്കും പറയാൻ സാധിക്കില്ല അപ്പോൾ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ മുഴുവനായിട്ട് നമ്മൾ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവിടെ ഒന്നാമത്തെ ചോദ്യം മുത്തവസ്സിത്തായ നജസ് മുത്തവസിത്തായ നജസിൽ നിന്ന് രണ്ടെണ്ണമാണ് അവിടെ എഴുതാനുള്ളത് നമ്മളേതൊക്കെ പഠിച്ചു കാഷ്ടം മൂത്രം രക്തം ചലം മതിയെ വതിയെ ആമാശയത്തിലെത്തിയ ശേഷം ഛർദ്ദിച്ചത് മനുഷ്യനല്ലാത്ത ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ പാൽ മൃഗങ്ങൾ തേട്ടി അരച്ചത് മനുഷ്യൻ മത്സ്യം ജറാദ് എന്നിവ അല്ലാത്തതിൻ്റെ ശവം ലഹരിദ്രാവകങ്ങൾ ഇതൊക്കെ മുത്തവസ്സിത്തായ നജസ്സുകളാണ് അപ്പോൾ ഇവിടെ രണ്ടെണ്ണ ഇതി കൊടുക്കാണ് വേണ്ടത് ഇനി ഇവിടെ രണ്ടാമത്തെ ചോദ്യം തയമുമുമ്മിൻ്റെ ഷർത്തു തയ്മുമ്മിൻ്റെ ഷർത്തുകിൽ നിന്ന് രണ്ടെണ്ണ ഇതാനാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുഴുവനായിട്ട് പഠിച്ചു വെക്കുക ഏതൊക്കെയാണ് തയമൂമിൻ്റെ ഷർത്തുകൾ നമ്മൾ പഠിച്ചത് ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക തയമുമ്മിൻ്റെ മുമ്പ് ശരീരത്തിലുള്ള നജസ് നീക്കുക വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക സമയം കടന്ന ശേഷം തയമ്മും ചെയ്യുക ഇതൊക്കെ തൈമൂമിൻ്റെ ഷർത്തുകളാണ് ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക തൈമൂമിൻ്റെ മുമ്പ് ശരീരത്തുള്ള രജസ്സ് നീക്കുക വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക സമയം കടന്ന ശേഷം തൈമും ചെയ്യുക ഇങ്ങനെ നാല് മൂന്നാലെണ്ണം പൊടിച്ചു അതിൽ നിന്ന് രണ്ടെണ്ണമാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഇനി മൂന്നാമത്തെ ചോദ്യം വലിയ അശുദ്ധിയുള്ളവർക്ക് കുളിക്കും മുമ്പ് വളു സുന്നത്തായ കാര്യം വലിയ അശുദ്ധിയുള്ളവർക്ക് കുളിക്കും മുമ്പ് കുളിക്കുന്നതിന് മുമ്പ് ഉൾ സുന്നത്തായ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് ഇവിടെ ചോദ്യം നമുക്ക് രണ്ടെണ്ണം എഴുതി കൊടുത്താൽ മതി ഏതൊക്കെ നമ്മൾ പഠിച്ചത് ഭക്ഷണം കഴിക്കുക കുടിക്കുക ഉറങ്ങാൻ ഉദ്ദേശിക്കുക അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പഠിച്ചു ഭക്ഷണം കഴിക്കുക കുടിക്കുക ഉറങ്ങാൻ ഉദ്ദേശിക്കുക അപ്പം ഇതിലേതെങ്കിലും രണ്ടെണ്ണമാണ് ഇവിടെ എഴുതി കൊടുക്കാനുള്ളത് ഇനി നാലാമത്തെ ചോദ്യം ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾക്ക് പുറമെ വലിയ ഉള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ ചെറിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ വലിയ ഉള്ളവർക്കും ഹറാമാണല്ലോ അതിൻ്റെ പുറമെ വലിയ ഉള്ളവർക്ക് മാത്രം പ്രത്യേകമായ ഹറാമായ കാര്യങ്ങളുണ്ട് അതേതൊക്കെ എന്നാണ് കുർ പള്ളിയിൽ താമസിക്കൽ അത് രണ്ടു വീതി നോക്കാം കുർആ പള്ളിയിൽ താമസിക്കൽ ഇനി നാലാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം നാല് ചോദ്യങ്ങൾ ഇവിടെ അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒന്ന് ജനാപത്തി എന്നാൽ സംയോഗം കൊണ്ടോ മനീയ പുറപ്പെടൽ കൊണ്ടോ ഡാഷ് അവിടെ നമ്മളെന്താ ചേർത്ത് കൊടുക്കേണ്ടത് ഉണ്ടാകുന്ന അശുദ്ധിയാണ് ജനാപത്തി എന്നാൽ സംയോഗം കൊണ്ടോ മനീയ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് രണ്ടാമത്തെ ചോദ്യം തൊഹാറത്ത് എന്നാൽ ഭാഷാർത്ഥ പ്രകാരം മ്ലേച്ച വസ്തുക്കളെ ഡാഷ് അവിടെ നമ്മൾ പുരിപ്പിച്ചെടുക്കേണ്ടത് തൊട്ട് വൃത്തിയാക്കലാണ് തുഹാറത്ത് എന്നാൽ ഭാഷാർത്ഥപ്രകാരം വിളയച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് മൂന്ന് അഹബ് ഐബാദത്തി ഇലയ്യ ഡാഷ് അവിടെ നമ്മൾ എന്താ ചേർത്ത് കൊടുക്കുക അഴ്ജലുഹും ഫിത്തുറ അഹബ് ഐബാദത്തി അഹബ് ഇബാദി ഇലയ്യ അഴ്ജലുഹും ഫിത്തുറ നാലാമത്തത് മുക്കല്ലഫ് അല്ലാത്തവരുടെ ജക്കാത്ത് അവരുടെ സമ്പത്തിൽ നിന്ന് ഡാഷ് അവിടെ എന്താ ചേർത്ത് കൊടുക്കുക രക്ഷിതാവ് നൽകേണ്ടതാണ് മുക്കല്ലഫ് അല്ലാത്തവരുടെ ജക്കാത്ത് അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവ് നൽകേണ്ടതാണ് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം ഫിത്ർ ജക്കാത്ത് പരിഹാരമാണ് എന്തിന് ഫിത്ർ ജക്കാത്ത് എന്തിന് പരിഹാരമാണ് എന്നാണ് ചോദ്യം ഉത്തരം നോമ്പിൽ സംഭവിച്ച ചില വീഴ്ചകൾക്ക് നോമ്പിൽ സംഭവിച്ച ചില വീഴ്ചകൾക്ക് രണ്ട് ജക്കാത്തിൻ്റെ അവകാശികളിൽ റിഖാബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്താണ് ജക്കാത്തിൻ്റെ അവകാശികൾ കൂട്ടരെ പഠിച്ചല്ലേ നമ്മൾ അതിൽ ഈ റിഖാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് അതിൻ്റെ ഉത്തരം ശരിയായ നിലക്ക് അടിമത്തമോചന കരാർ എഴുതപ്പെട്ട അടിമകൾ ശരിയായ നിലക്ക് അടിമത്തമോചന കരാർ എഴുതപ്പെട്ട അടിമകളാണ് മൂന്നാമത്തെ ചോദ്യം നോമ്പിന് പകരം ഒരു മുദ് കൊടുക്കൽ വാജിബാണ് നോമ്പ് നോക്കുന്നതിന് പകരം ഒരു മുദ് കൊടുക്കൽ വാജിബാണ് അതാരാണ് ആർക്ക് എന്നാണ് ചോദ്യം ഉത്തരം സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾക്കും പ്രായം കൂടിയതിനാൽ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്തവർക്കും രണ്ട് കൂട്ടർക്കാണ് ഒന്ന് സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾക്ക് മറ്റൊന്ന് പ്രായം കൂടിയതിനാൽ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്തവർക്ക് നാലാമത്തെ ചോദ്യം കാരണമില്ലാതെ റമദാൻ നോമ്പ് മുറിച്ചവന് വാജിബാണ് എന്ത് ഒരു കാരണമില്ലാതെ മാസം നോമ്പ് മുറിച്ചവന് നിർബന്ധമായ കാര്യം വാജിബായ കാര്യം എന്താണ് എന്നാണ് അതിൻ്റെ ഉത്തരം പകൽ മുഴുവൻ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കൽ പകൽ മുഴുവനും നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കൽ ഇനി അഞ്ചാമത്തത് ജിമാ കൊണ്ട് നോമ്പ് ഫസാദാക്കിയവൻ്റെ കഫാറത്ത് എന്ത് ജിമാവ് കൊണ്ട് നോമ്പ് ഫസാദാക്കിയവൻ അപ്പോൾ നോമ്പ് മുറിച്ചവൻ്റെ കഫാറത്ത് എന്താണ് എന്ന ചോദ്യം ഉത്തരം ജോലിക്ക് തടസ്സമാകുന്ന ന്യൂനതകളില്ലാത്ത മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കൽ മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കലാണ് അത് മുഴുവനായിട്ട് എഴുതുമ്പോൾ അങ്ങനെ എഴുതാം ജോലിക്ക് തടസ്സമാകുന്ന ന്യൂനതകളില്ലാത്ത മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കൽ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ